ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, യൂട്യൂബ് തുറന്നാൽ ഫുള്ള് ഇത് തന്നെ ആയിരുന്നു കേട്ടോ. ആ വൈറലും ട്രെൻഡിങ് ആയിരിക്കുന്ന ടൈമിൽ, എന്നാൽ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ഞാൻ പുള്ളിക്കാരനായിട്ട് വരുന്നത്. കാരണം എന്താണെന്നറിയോ, എനിക്ക് അത് കാണുമ്പോൾ ഒരു കൊതി ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ ട്രെൻഡിങ് വൈറലും കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ പാവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കല്ലേ. പുള്ളിക്കാരനെ കിട്ടാൻ കുറച്ച് പാടാണെങ്കിലും നമുക്ക് വേഗം കിട്ടിയിട്ടോ. പക്ഷെ തൊട്ടാ പൊള്ളുന്ന വിലയാണ് ഈ പുള്ളിക്കാരന്. എന്താ ചെയ്യാല്ലേ, ഇപ്പോൾ ഒന്നും ഞാൻ വാങ്ങിച്ചൊരാഗ്രഹമല്ലേ വെച്ചിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. നമ്മൾ ഭയങ്കര വലിയ വലിയ ഫ്രൂട്ട്സുകളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. എന്നാലും ഈ സ്ട്രോബെറി ഒന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചു. വമ്പം വില കേട്ടോ പുള്ളിക്കാരനെ, ഞാൻ പറഞ്ഞെടുത്ത് പറയണേ നല്ല വിലയുണ്ട് കേട്ടോ. അങ്ങനെ സ്ട്രോബെറി ഒരു ബോക്സ് വാങ്ങിച്ചു. നമ്മളെ ട്രെൻഡിങ്ങും വേലായിക്കുന്ന ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ള ആകാംക്ഷയിലാണ് ഒരു 10 രൂപേൻ്റെ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി കണ്ടോ നല്ല ചുവന്ന് തുടിച്ച് നിൽക്കുന്നു. ഇവനെ പോലെ വേറെ ആരും കാണില്ല ഗായ്സ്. അത്രയ്ക്ക് നല്ല ലുക്കില്ലേ സ്ട്രോബെറിൻ്റെ കാണാൻ. ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് സ്ട്രോബെറി കൊണ്ട് ഷേക്കും മിൽക്ക് ഷേക്കും പലതും ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരാഗ്രഹ ചോക്ലേറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം, സ്ട്രോബെറി ചോക്ലേറ്റ്. അങ്ങനെ ഞാൻ എന്താവെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ 3 സ്ട്രോബെറി എടുത്ത് ബൗളിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സ്ട്രോബെറി എടുത്തിട്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിലുണ്ട്. ആദ്യമായിട്ട് സ്ട്രോബെറി കഴിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ചോക്ലേറ്റ് സ്ട്രോബെറി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഡയറി മിൽക്ക് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഡയറി മിൽക്ക് കൊണ്ട് തൈയില്ല അതിൻ്റെ മുകളിലിടാൻ. അങ്ങനെ ആ രണ്ടും ചുടുവെള്ളത്തിലിട്ട് മെൽട്ട് ആക്കിയിട്ട് നമ്മൾ സ്ട്രോബെറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. കുറേ പേര് വെള്ളി ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് മെൽറ്റാക്കി കുറേ കുളിപ്പിച്ചൊക്കെ എടുക്കും. നമ്മളെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ചോക്ലേറ്റ്. 2 എണ്ണം അത് തന്നെ ഇങ്ങനെ കൊപ്പിച്ച് ഇങ്ങനെ ആക്കിയതാണ്. 3 എണ്ണത്തിലൊന്നും ഇത് തൈയില്ല, 2 ചോക്ലേറ്റ് 10 രൂപേൻ്റെ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറേ പേര് ഇത് ഫ്രീസ് ചെയ്തിട്ടൊക്കെ കഴിക്കും. നമുക്ക് ക്ഷമല്ല കേട്ടോ, അക്രാന്ത് മുത്തിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നുള്ളൊരു സ്ട്രോബെറി ഫ്രൂട്ട് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് വേഗം കൊണ്ട് കഴിച്ച് നോക്കിയിട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ മക്കളേ സ്വർഗം, ചുമ്മാ പറയും ഗായ്സ്. ചോക്ലേറ്റിൽ മുക്കി എന്തെങ്കിലും കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ്. അത്ര വലിയതാണ്, ഞാൻ വലിയ എക്സ്പ്രഷനൊക്കെ വീഡിയോ ഒക്കെ പട്ടിഷൊക്കെ ആയിട്ട് ഇട്ടതാട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സ്ട്രോബെറി ചോക്ലേറ്റും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് സ്ട്രോബെറി അങ്ങനെ ഇഷ്ടമായില്ല, ഇഷ്ടപ്പെട്ടില്ല സ്ട്രോബെറി ഗായ്സ്. നിങ്ങൾക്ക് സ്ട്രോബെറി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ചോക്ലേറ്റിൻ്റെ കൊതിയെത്തിയ ഞാൻ ഗായ്സ്. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല, കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഞാൻ ഒന്ന് കഴിച്ചു, പിന്നെ അന്യം കഴിച്ചു, എല്ലാവരും കഴിച്ചപ്പോൾ പാത്രം കാലിയായി. ചോക്ലേറ്റ് നക്കി ഞാൻ തിന്നു ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് സ്ട്രോബെറി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.